പന്തുമായുള്ള ആദ്യ സ്പർശം അഥവാ ഫസ്റ്റ് ടച്ച് എങ്ങനെ ശരിയാകുമെന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രോ എം കെ ചാനൽ ചർച്ച ചെയ്യുന്നത്. പ്രോ എം കെ ചാനലിൻ്റെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവു ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതിനപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കഴിഞ്ഞാൽ ഈ ചാനലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്കൊരു ഇൻസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഇൻബോക്സിലേക്ക് വരുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമുക്ക് പ്രോ എം കെ ചാനലിൻ്റെ പേരിൽ ചില വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മെസ്സേജുകൾ മാത്രം ഷെയർ ചെയ്യാൻ, സംശയങ്ങൾ ചോദിക്കുവാൻ മാത്രമുള്ള ഒരു ഗ്രൂപ്പാണത്. അപ്പോൾ അതിൻ്റെ നിയമാവലികൾ വായിച്ചിട്ട് അത് അംഗീകരിക്കുന്നുവെങ്കിൽ മാത്രം ആ ഗ്രൂപ്പിൽ ചേരുക. അത് ചേരാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണുന്നതാണ്. വേറൊരു കാര്യം, ഒരു സന്തോഷ വാർത്തയായിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു, മലപ്പുറം ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ്റെ കീഴിൽ നടത്തുന്ന അക്കാഡമിയിലേക്ക് നടത്തപ്പെടുന്ന ട്രയൽസിന് വേണ്ടിയിട്ടുള്ള രണ്ട് കുട്ടികളെ പ്രോ എം കെ ചാനൽ സ്പോൺസർ ചെയ്യുവാൻ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ വിശദവിവരങ്ങൾ അവർ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കൃത്യമായ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. മൂന്നാമത്തെ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് മെസ്സേജുകളാണ് ദിനേന ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ചാനൽ ഓൾറെഡി പങ്കുവെച്ച വിവരങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രോ എം കെ ചാനൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് അതിൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ട വീഡിയോസ്, ഫുട്ബോൾ സൈക്കോളജി, അതുപോലെ തന്നെ സ്വയംഭോഗത്തെക്കുറിച്ച് ഒരുപാട് ആളുകൾ സംശയം ചോദിക്കുന്നതാണ്, സ്വയംഭോഗം ഒരു ഫുട്ബോളർക്ക് നല്ലതാണോ എന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ട് സെക്സ് ആൻഡ് ഫുട്ബോൾ എന്ന ഒരു വിഷയം തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രോ എം കെ ചാനൽ സന്ദർശിക്കുകയും അതിലെ വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയുമാണ്. ബാക്കിയുള്ള സംശയങ്ങൾ വാട്സപ്പിലൂടെ ചോദിക്കാൻ ശ്രമിക്കുക. പല ആളുകൾക്കുമുള്ള ഒരു പ്രശ്നമാണ് പന്ത് റിസീവ് ചെയ്യുമ്പോൾ മറ്റുള്ള ചുറ്റുപാടുകളൊന്നും കാണുന്നില്ല, അതുപോലെ തന്നെ പന്ത് റിസീവ് ചെയ്യാൻ യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ കഴിയുന്നില്ല എന്നുള്ളത്. അതിനുള്ളൊരു പരിഹാരവുമായിട്ടാണ് പ്രോ എം കെ ചാനൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് എത്തിയിട്ടുള്ളത്. സ്ട്രൈക്കേഴ്സിന് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ ഡിഫൻഡറുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അതേപോലെയുള്ളൊരു പോസ്റ്റർ ആണ് ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ, അതായത് പന്ത് റിസീവ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ട്രൈക്കർക്ക് വേണ്ടത്. അഥവാ നീ ബെൻഡ് ചെയ്തുകൊണ്ട് വളരെ ഒരു ക്വിക്ക് മൂവ്മെൻറ്റിന് റെഡി ആയിക്കൊണ്ടുള്ള ഒരു റിസീവിങ്. അതുപോലെ തന്നെ ഒരു മൈക്രോ സെക്കൻഡിൽ നമ്മുടെ ടീംമേറ്റ്സിൻ്റെ പൊസിഷനും അതുപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ടീമിൻ്റെ പൊസിഷനും കൂടി നമ്മളൊന്ന് നോക്കി വെക്കേണ്ടതാണ്. നമ്മൾ പ്രോ ഫുട്ബോളേഴ്സിൻ്റെയൊക്കെ മാച്ച് കാണുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ബോൾ റിസീവ് ചെയ്യുന്നതിന് മുമ്പ് ഗ്രൗണ്ടിൻ്റെ ഒരു സ്കെച്ച് അവരുടെ മെമ്മറിയിലേക്ക് എത്തിയിട്ടുണ്ടാവും. എപ്പോഴും നമ്മുടെ മെയിൻ ഫുട്ട് മുന്നിലേക്ക് വരുന്ന രീതിയിൽ ബെൻഡ് ചെയ്തിട്ട് ബോൾ റിസീവ് ചെയ്യുക. വീക്ക് ഫുട്ട് എപ്പോഴും ഫ്ലാറ്റായിട്ട് കീപ്പ് ചെയ്യുക. ഒരു സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് കൈ ഉപയോഗിക്കാൻ മറക്കരുത്. നമ്മുടെ ഓപ്പണൻറ്റ് ഏത് ഭാഗത്തു കൂടെയാണ് നമുക്ക് പ്രഷർ തരുന്നത്, അല്ലെങ്കിൽ ഏത് ഭാഗത്തു കൂടെയാണ് നമ്മെ അറ്റാക്ക് ചെയ്യുന്നത് എന്നറിയാൻ നല്ല ഒരു ഉപാധിയാണ് കൈ ബാക്കിലേക്ക് പിടിക്കുക എന്നുള്ളത്. മനസ്സിലാക്കുക, നിരന്തരമായ ട്രെയിനിങ്ങിലൂടെ മാത്രമേ ഇത്ര ക്വിക്കായിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് ശരിയാകുന്നത് വരെ ട്രെയിനിങ് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ എത്രത്തോളമാണ് ട്രെയിനിങ് ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എത്ര നന്നായി നിങ്ങൾക്ക് കളിക്കാൻ കഴിയുമെന്നുള്ള കാര്യം നിലനിൽക്കുന്നത്. പിന്നെ സാധാരണയായിട്ട് ആളുകൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ഫ്ലാറ്റ് ഫൂട്ടായിട്ട് ബോൾ റിസീവ് ചെയ്യുക എന്നുള്ളത്. ഫ്ലാറ്റ് ഫൂട്ടായിട്ട് ഒരിക്കലും നിൽക്കരുത്. ഫ്ലാറ്റ് ഫൂട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്വിക്ക് മൂവ്മെൻറ്റ് സാധ്യമാവുകയില്ല. അതുകൊണ്ട് ടൂവിൽ നിന്നുകൊണ്ട് ഒരു ചെരിഞ്ഞ പൊസിഷനിൽ ബോൾ റിസീവ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് ചുമരുപയോഗിക്കാം, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ വെച്ചിട്ടും ചെയ്യാം. എല്ലാ കളിക്കും മുമ്പേയും ഒരു 20 ടച്ചെങ്കിലും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ബോൾ റിസീവ് ചെയ്യുന്ന പോസ്ചർ നീ ബെൻഡ് ചെയ്തുകൊണ്ടുള്ള പോസ്ചറാണ്. അതുപോലെ തന്നെ കൈ അല്പം പുറകിലേക്ക്
പൊസിഷൻ ചെയ്യുക. ബോൾ റിസീവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ മനസ്സിൽ ഫ്രീ സ്പേസ് എവിടെയൊക്കെയാണ് ഉള്ളത് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കണം. ഒരിക്കലും ഫ്ലാറ്റ് ഫൂട്ടായിട്ട് ബോൾ റിസീവ് ചെയ്യരുത്. അതുപോലെ തന്നെ ബോൾ നമ്മുടെ കാലുകൾക്കിടയിൽ വെക്കുകയും ചെയ്യരുത്. ബോൾ എപ്പോഴും നമ്മുടെ മുന്നിൽ പൊസിഷൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓവർ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ബോൾ എടുക്കുന്നത്. ഓവർ സ്ട്രെച്ച് ചെയ്ത് ബോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ പൊസിഷനിൽ ലോക്കായി പോവുകയും ബോൾ മിസ്സായിട്ട് നമ്മുടെ ഓപ്പണൻ്റ് ആ ബോൾ എടുത്തിട്ട് മനോഹരമായിട്ട് കളി ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഒരു മൂവ്മെൻറ്റിലേക്ക് എത്തുക എന്നല്ലാതെ ഒരിക്കലും ബോഡി ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് സ്ട്രെച്ച് ചെയ്ത് ബോൾ എടുക്കാൻ ശ്രമിക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ താഴെയുള്ള ലൈക്ക് ബട്ടൺ അമർത്തി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഇത് ഷെയർ ചെയ്യുക. ഇനിയും കൂടുതൽ മനോഹരമായ ഫുട്ബോൾ, ഫിറ്റ്നസ്, ഹെൽത്ത് റിലേറ്റഡ് വീഡിയോകളുമായി അടുത്തയാഴ്ച കാണാം. ഗുഡ് ബൈ.